പ്രാദേശിക സാമ്പത്തിക വികസനമാണ് വ്യാവസായിക മുന്നേറ്റത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. സംരംഭകത്വ കാസർഗോഡ് എന്ന ആശയത്തിൽ കാസർഗോഡ് ഇന്നലെ ഇന്ന് നാളെ വികസന സെമിനാറിന്റെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. പ്രവാസികളേറെയുള്ള കാസർഗോഡ് അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രാദേശിക സാമ്പത്തിക വികസനമാണ് വ്യാവസായിക മുന്നേറ്റത്തിന്റെ അടിസ്ഥാന ഘടകമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കാസർഗോഡ് പ്രസ് ക്ലബ്ബുമായി ചേർന്ന് നടത്തുന്ന കാസർഗോഡ് ഇന്നലെ ഇന്ന് നാളെ വികസന സെമിനാറിന്റെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സംരംഭകത്വ കാസർഗോഡ് എന്ന ആശയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും ഏറ്റവും പ്രധാനമായും പുറകോട്ട് വലിക്കുന്നത് ചുവപ്പ് നാടകളാണ്. ഓരോ പഞ്ചായത്തിലും അപേക്ഷ കൊടുത്ത് മാസങ്ങൾ കാത്തു നിന്നാൽ ലൈസൻസ് കിട്ടുക എന്ന ഒരു മുൻ രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഏകജാലക സംവിധാനം കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും ഒരു നല്ല ലൈസൻ വർക്ക് ചെയ്യാൻ വേണ്ടി വ്യവസായ ഇന്റേൺസിന് കൊടുത്തു. ഒരു പഞ്ചായത്തിലൊരു ഇന്റേൺസ്, ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ ഇന്റേൺസിന് കൊടുത്തുകൊണ്ട് അവിടുത്തെ വ്യവസായികളെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും പദ്ധതി അടക്കം പ്രോജക്റ്റ് അടക്കം രൂപീകരിച്ചു കൊടുക്കാനും ഒക്കെ തന്നെ ഈ ഇന്റേൺസിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇന്ന് അവരുടെ ഒക്കെ തന്നെ മേൽനോട്ടത്തിൽ ഓരോ പഞ്ചായത്തിലും കുറേ സംരംഭങ്ങൾ വരികയാണ്. ആശയത്തിന് പൈസ കൊടുക്കുകയാണല്ലോ. ആശയത്തിന് നമ്മൾ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച സ്കിൽ പാർക്ക് ഇന്ന് നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ ജോലികൾ നാട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട്. വർക്ക് നിയർ ഹോം എന്ന ആശയം വഴി ഓരോ പ്രൊഫഷണലിന്റെയും വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം നാട്ടിൽ തന്നെ വിനിയോഗിക്കാനും കഴിയുമ്പോൾ പ്രാദേശികമായി പല തട്ടുകളിൽ ജീവിക്കുന്നവരുടെ സാമ്പത്തിക വികസനത്തിന് വഴിവെക്കുന്നുണ്ട്. നിലവിൽ കാസർഗോഡ് ജില്ലക്കാരുടെ നിക്ഷേപങ്ങളെല്ലാം ഉള്ളത് സംസ്ഥാനത്തിന് പുറത്താണ്. ഇതിന് മാറ്റം വരുത്തുകയും നിക്ഷേപങ്ങൾ നാട്ടിൽ തന്നെ നടത്താൻ കഴിയുന്നതിനുള്ള പ്രോത്സാഹനം നൽകുകയും വേണം. വ്യവസായ സംരംഭങ്ങൾക്ക് ലൈസൻസ് ഉൾപ്പെടെ ലഭ്യമാകാൻ പ്രയാസങ്ങൾ ഏറെയായിരുന്നുവെങ്കിൽ ഇന്ന് ഏകജാലക സംവിധാനം വന്നതോടുകൂടി അതിന് മാറ്റം സംഭവിച്ചു. നിലവിൽ ജില്ലയുടെ സാഹചര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വ്യവസായ വകുപ്പിനും സംരംഭകർക്കും സാധിക്കുന്നു എന്നത് വലിയൊരു കുതിച്ചുചാട്ടത്തെ സൂചിപ്പിക്കുന്നുവെന്നും ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങളുടെ പ്രതികരണം അറിയിക്കുന്നതിന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ വോയിസ് ഓഫ് കാസർഗോഡ് QR കോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസ് ക്ലബ് സെക്രട്ടറി KV പത്മേഷിനെ നൽകി പ്രകാശനം ചെയ്തു. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ PC സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പ്രദീപ് നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.